ഏറ്റവും മനോഹരമായ ക്രിസ്തു ദർശനങ്ങളിലൊന്ന് സ്നേഹത്തിൻ്റെതാണ്. സ്നേഹിക്കാൻ പഠിപ്പിച്ചതും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് കാണിച്ചു തന്നതും സ്നേഹിക്കാൻ കൽപ്പിച്ചതും ക്രിസ്തുവാണ്. അവൻ്റെ സ്നേഹം മനോഹരമായിരുന്നു. പരിധികളില്ലാതെ, പരാതികളില്ലാതെ, മാറ്റി നിർത്താതെ, പകരം വയ്ക്കാൻ ആഗ്രഹിക്കാതെയുള്ള ഒരു സ്നേഹം. അതൊരു പ്രണയമായിരുന്നു. ഒന്നിനോടും പരാതികളില്ല, പരിധികളില്ല, ആരെയും മാറ്റി നിർത്തണമെന്ന് അവന് യാതൊരു ആഗ്രഹവുമില്ല. ആർക്കും പകരം വയ്ക്കണമെന്നും അവന് യാതൊരു ആഗ്രഹവുമില്ല. അതാണ് പ്രണയം. കാരണം പ്രണയമെന്ന് പറയുന്നത് അത്രയേറെ ആഴമായ, ഗാഢമായ, വ്യാപ്തിയുള്ള, തീക്ഷ്ണതയുള്ള, ആത്മാർത്ഥതയുള്ള സ്നേഹത്തിൻ്റെ അനുഭവമാണ്. പകരം വയ്ക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം അവൻ പകരം വയ്ക്കേണ്ടിയിരുന്നത് ഒറ്റുകാരനായ യൂദാസിനെ തന്നെയായിരുന്നു. മാറ്റി നിർത്തണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പാപികളും പാപിനികളും ചുങ്കക്കാരും വേശ്യകളും ആരും അവൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അന്നത്തെ സമൂഹത്തിൽ രക്ഷ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് യഹൂദ സമൂഹം വിശ്വസിച്ചിരുന്നവരാണ് ഇവരെല്ലാവരും. നശിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ അവൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അവനെ സ്വീകരിക്കാതിരുന്ന നഗരങ്ങളെയും സ്വീകരിക്കാതിരുന്ന വ്യക്തികളെയും അവൻ നശിപ്പിക്കുമായിരുന്നു. തീർച്ചയായും ക്രിസ്തുവിൻ്റേത് വെറുമൊരു സ്നേഹമായിരുന്നില്ല, പ്രണയമായിരുന്നു. പ്രണയിക്കുവാനാണ് ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിത നിലവാരം നോക്കാതെ, സ്റ്റാറ്റസ് നോക്കാതെ, അവൻ്റെ ജീവിത പശ്ചാത്തലം നോക്കാതെ മനുഷ്യനായി മറ്റുള്ളവരെ സ്നേഹിക്കുക, മനുഷ്യനെന്ന സ്ഥാനം നൽകി എല്ലാവരെയും കരുതുക, എല്ലാവർക്കും എല്ലാമായി തീരുക. അവൻ്റെ പ്രണയത്തിൽ വീഴാത്ത, അവൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി പോലും അവൻ്റെ കാലഘട്ടത്തിലോ അവന് ശേഷമുള്ള കാലഘട്ടത്തിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്ത്രീക്കും പുരുഷനും, യജമാനനും വേലക്കാരനും ഒരുപോലെ സ്ഥാനം നൽകുവാൻ കൽപ്പിച്ചതും പഠിപ്പിച്ചതും അവൻ തന്നെയാണ് അവൻ്റെ ജീവിതത്തിലൂടെ. സഹോദരനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ചത് അവനാണല്ലോ. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അവൻ്റെ കുരിശുമരണം. ഓരോ മനുഷ്യനോടും അവൻ പറയുന്നുണ്ട് പ്രണയിക്കാൻ, ആത്മാർത്ഥമായി പ്രണയിക്കാൻ, എല്ലാവരെയും പ്രണയിക്കാൻ, എല്ലാറ്റിനെയും പ്രണയിക്കാൻ, പകരം വയ്ക്കാൻ ആഗ്രഹിക്കാതെ, മാറ്റി നിർത്താൻ ആഗ്രഹിക്കാതെ, കുറവുകൾ നോക്കാതെ, നശിക്കണമെന്നും നശിപ്പിക്കണമെന്നും ആഗ്രഹമില്ലാതെ എല്ലാറ്റിനെയും പ്രണയിക്കാൻ അവൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. കേൾക്കണം ആ സ്വരം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവപുത്രനാണ്. ഒരുപക്ഷെ അക്രൈസ്തവർക്ക് അവൻ ഈശ്വരസ്ഥാനീയനോ പ്രവാചകനോ ദൈവതുല്യനോ ആയിരിക്കാം. പക്ഷെ അവൻ നൽകുന്ന ആശയം, അവൻ നൽകുന്ന മാതൃക സ്നേഹത്തിൻ്റേതാണ്. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. സ്നേഹിക്കാം എല്ലാവരെയും, കുറവുകൾ നോക്കാതെ മനുഷ്യനായി അംഗീകരിക്കാം.